നടിയെ ആക്രമിച്ച കേസിൽ അഭിഭാഷകർക്കെതിരെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അനുബന്ധ കുറ്റപത്രം. സായശങ്കറിന്റെ മൊഴിയും ദിലീപിന്റെ ഫോണുമായി അഭിഭാഷകർ നടത്തിയ മുംബൈ യാത്രയും അന്വേഷണ പരിധിയിലുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. ബാലചന്ദ്രകുമാറും ദിലീപും തമ്മിലുള്ള ബന്ധം, ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള പണമിടപാട്, തെളിവ് നശിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ എന്നിവയ്ക്ക് തെളിവുകൾ ലഭിച്ചുവെന്ന് അനുബന്ധ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. സംവിധായകൻ ആഷിഖ് അബു, നടൻ ചെമ്പൻ വിനോദ്, മഞ്ജു വാര്യർ, ദിലീപിന്റെ ജോലിക്കാരനായിരുന്ന ദാസൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ എന്നിവരാണ് സാക്ഷികൾ. വി എസ് രഞ്ജിത്ത് ഞങ്ങളുടെ പ്രതിനിധി, ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, കോടതിയിൽ സമർപ്പിക്കപ്പെട്ട തുടരന്വേഷണ റിപ്പോർട്ടിലെ അനുബന്ധ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്താണ്? എന്തൊക്കെയാണ് അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ? കൊമ്മീഷൻ ഇതിനെ നമുക്ക് രണ്ട് പാർട്ടായി പറയാം. ഒന്ന്, ഈ കേസിൽ ദിലീപിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ, അതിൻ്റെ നിർണായകമായ തെളിവുകൾ, ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ തെളിവുകൾ, ഇതാണ് ഒരു ഭാഗത്തുള്ളത്. മറ്റൊന്ന്, ഈ കേസിൽ തുടരന്വേഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നതാണ്. ആദ്യം ഈ December 25 ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിർണായകമായ തെളിവുകൾ കിട്ടി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തുടരന്വേഷണ റിപ്പോർട്ടിലും അനുബന്ധ കുറ്റപത്രത്തിലും പറയുന്നത്. പ്രത്യേകിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും ശക്തമായ തെളിവുകളുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നു. രഞ്ജിത്ത്, നമുക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയണം. പക്ഷേ ഒരു സെക്കൻഡ്, ഇപ്പോൾ രാഹുൽ ഈശ്വർ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ രാഹുൽ ഈശ്വർ, ഈ അനുബന്ധ കുറ്റപത്രത്തിലെ പുറത്തുവരുന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ, ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ചില മിസ്സിംഗ് ലിങ്കുകളുണ്ടല്ലോ, ചില ഫിലിൻ ദ ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ ഇത് ഈ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അന്വേഷണം അതിനൊക്കെയുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ കുറ്റപത്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത്, അഭിഭാഷകർക്കെതിരായിട്ടുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല, ബാലചന്ദ്രകുമാർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുന്ന സുപ്രധാനമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങി ഈ കാര്യങ്ങളിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലേക്ക് ഇതെല്ലാം മാറിയെന്നാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? രണ്ട് കാര്യങ്ങൾ. അങ്ങ് ആദ്യം പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നമ്മൾ ഇതിനെ വിളിക്കേണ്ടത്. അതിനെ വെളിപ്പെടുത്തലെന്നോ ഏതെങ്കിലും രീതിയിലുള്ള സത്യം പുറത്തു വന്നൊന്നും അല്ല. ബാലചന്ദ്രകുമാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ പലതും അർത്ഥസത്യങ്ങളാണ്, പലതും അപൂർണങ്ങളാണ്. അത് മുമ്പ് തന്നെ അതിന്റെ വാലിഡിറ്റി വലുതായിട്ടൊന്നും ഇല്ലാന്ന് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ വിധിയിൽ അദ്ദേഹം എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. ഇതുവരെ ദിലീപിനെതിരെ തെളിവൊന്നുമില്ല. രണ്ട് പറയുന്നുണ്ടൊന്നും ഞാൻ അത്ര ഓപ്പണായി പറയുന്നുണ്ട് വിഷമം തോന്നരുത്. പക്ഷേ ഇതൊരു ബോഗസ് കേസാണ്. ക്രൈംബ്രാഞ്ച് പറയുന്ന പല കാര്യങ്ങളും ഏതെങ്കിലും രീതിയിൽ ദിലീപിനെ കൊടുക്കാനോ ഏതെങ്കിലും രീതിയിൽ ദിലീപിനെ ദ്രോഹിക്കാനോ കരിവാരത്തേക്കാനോ മാത്രമാണ്. ഈ കേസിൽ എന്ത് മെറിറ്റാണ് ഇതുവരെ അവർ കണ്ടെത്താനായിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ക്ലിഞ്ചിങ്ങോ കൺക്ലൂസീവായി എന്തെങ്കിലും ഒരു എവിഡൻസ് എങ്കിലും ഉണ്ടോ? അപ്പൊ ഇതൊക്കെ വെറുതെ പറയുന്നത് മാത്രമാണ്, നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനും എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നൊരു പുകമറ സൃഷ്ടിക്കാനും വേണ്ടിയുള്ള വെറും തന്ത്രങ്ങളാണ്. അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചകൾക്ക് നമുക്ക് വരും ദിവസം കാണാം. ഒരു വരി കൂടി പറയാം. സായ് ശങ്കർ ഞാൻ കൂടി ഇരിക്കുന്ന ചർച്ചയിലാണ് ആദ്യം പറഞ്ഞത്, നിനക്ക് നിന്റെ കുടുംബം വേണോ രാമൻപിള്ള വേണോ എന്ന് ബൈജു പൗലോസ് ഭീഷണിപ്പെടുത്തിയെന്ന്. ആ ഭീഷണിയിൽ സായ് ശങ്കർ വഴങ്ങി എന്തെങ്കിലും പറഞ്ഞു കാണും. ഇതേപോലെ പോലീസ് ഒരാളെ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ആരെയും കൊടുക്കാൻ കഴിയില്ലേ? അങ്ങനെ കള്ളത്തെളിവുണ്ടാക്കിയും കരിവാരി തേച്ചും ഒരാളെ കൊടുക്കാൻ ശ്രമിച്ചും എന്താണ് പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇതിലൊക്കെ എന്ത് മെറിറ്റാണുള്ളത്? ഈ ഇതിലെ മെറിറ്റും ഡിമെറിറ്റും തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ രാഹുൽ? കറക്റ്റ്, 100%. അതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് തിരിച്ചടി നിരന്തരമായി ദിലീപ് വിരോധികൾ കിട്ടുന്നത്. ഒരു ജഡ്ജി അല്ല, 4 ജഡ്ജിമാർ, ജഡ്ജി ഹണി വർഗീസ്, ജസ്റ്റിസ് ഗോപിനാഥ്, ജസ്റ്റിസ് സിയാദ് റഹ്മാൻ, ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അടക്കമുള്ളവരുടെ ബെഞ്ചിന്റെ നിലപാടുകൾ നോക്കൂ. ഇന്നലെ താങ്കളുടെ ചാനലിൽ തന്നെ വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിമർശനം, അതിജീവിതയ്ക്കെതിരെ എന്ന് പറയില്ല, അതിജീവിതയുടെ അഭിഭാഷക എന്ത് അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും ഉന്നയിക്കുന്നതെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ശരി, ഈ രാഹുൽ പറഞ്ഞതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, ശരി അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ അനുബന്ധ കുറ്റപത്രത്തിലെ വിവരങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുന്നില്ലല്ലോ. സാർ, നേരെ തിരിച്ചാണ്. അനുബന്ധ കുറ്റപത്രത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ശ്രീ ദിലീപിന് ഇതുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്നതാണോ? തീർച്ചയായും കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം എന്തെങ്കിലും ഒരു സ്ട്രോങ് എവിഡൻസ് ഇവരെ തമ്മിൽ, ഒരു ഉദാഹരണം, ഇത്രയധികം വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും വന്നല്ലോ, ദിലീപും പൾസർ സുനിയും സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ്, ഇവർ തമ്മിലുള്ള ഒരു മെസ്സേജ്,
ഇതൊക്കെയാണല്ലോ നമ്മൾ ക്ലിഞ്ചിങ് എന്ന് പറയുന്നത്. ഇതുപോലെ എന്തെങ്കിലും വന്നു, നേരെ മറിച്ച് ശ്രീലേഖ എന്ന് പറയുന്ന പോലീസ് DGP പറഞ്ഞതുപോലെ ഒരു ഫേക്ക് ഫോട്ടോ പോലീസുകാർ തന്നെ ഫോട്ടോഷോപ്പ് ചെയ്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഒരു സെൽഫി, ശരിയായ ഒരു സെൽഫിയുടെ കൂടെ ഈ ഫോട്ടോ കൂടി ചേർത്ത് വെച്ച് ദിലീപിന് സുനിയെ അറിയാവുന്ന ഫോട്ടോഷോപ്പ് ചെയ്തത് എന്ന് ഈ ശ്രീലേഖ IPS പറഞ്ഞതെല്ലാം പൊളിഞ്ഞുപോയി. കാരണം ആ ഫോട്ടോ എടുത്ത ആള് തന്നെ രംഗത്ത് വരികയും അത് ഞാൻ എടുത്ത ചിത്രമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും അത് കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, ആ ഫോട്ടോ അല്ല, അതായത് ആ ഫോട്ടോയുടെ പുറകിൽ കാണുന്ന രണ്ടു പേരുണ്ട്, ഒരു വെള്ള ഷർട്ടിട്ട വ്യക്തിയും ഒരു കറുത്ത ഷർട്ടിട്ട വ്യക്തിയും. അത് പൾസർ സുനി ആണോ അല്ലയോ എന്ന് ലോകത്തിൽ ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ അതിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ ഉണ്ട്, ദേശാഭിമാനി മുതൽ മനോരമ വരെ എല്ലാ പത്രങ്ങളും ചാനലുകളും പ്രസിദ്ധീകരിച്ച ഫോട്ടോ. ആ ഫോട്ടോയിൽ പൾസർ സുനിയുടെ മുഖം കൃത്യമാണ്, ദിലീപിന്റെ തോള് ഫോട്ടോഷോപ്പ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. ഞാൻ ആ ഫോട്ടോ അങ്ങയുടെ ചാനലിൽ വന്ന് തന്നെ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെറുതെ പോയി സെർച്ച് ചെയ്താൽ എല്ലാ മാധ്യമങ്ങളിലും കാണാം. പോലീസുകാർ രണ്ട് ഫോട്ടോയാണ് പ്രചരിപ്പിച്ചത്. ശ്രീലേഖ മാഡത്തിന്റെ വെർബാറ്റും പോലീസുകാർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശ്രീലേഖ മാഡം എടുത്തു പറയുന്നത് ദിലീപിന് സുനിയുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ വ്യാപകമായൊരു ചിത്രം പ്രചരിച്ചിരുന്നു. ആ പ്രചരിച്ചിരുന്ന ചിത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് രണ്ട് ഫോട്ടോകൾ ഒരുമിച്ച് ചേർത്ത് പോലീസ് പ്രചരിപ്പിച്ചതാണ്. ദിലീപിന്റെ ഷോൾഡർ അവിടെ ഫോട്ടോഷോപ്പ് ചെയ്ത് വെക്കുകയാണ്. കാര്യം ദിലീപിന്റെ പുറകിൽ സുനി നിൽക്കുന്നതായി തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട്. ഇതൊക്കെ വളരെ വ്യാപകമായി ഞാൻ ചോദിക്കുന്നത്, രാഹുൽ പറഞ്ഞതുപോലെ ഇത് ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് പോലീസിന്റെ ഇടപെടലോ ഇൻട്രസ്റ്റുകളോ അതിനെ നിങ്ങൾ ഉന്നയിക്കുന്ന, അതായത് ദിലീപ് അനുകൂലികൾ എന്ന് നമ്മൾ പൊതുവിൽ പറയുന്ന നിങ്ങളെല്ലാം ഉന്നയിക്കുന്ന ഈ ഇത്തരം ആക്ഷേപങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം തന്നെ കോടതിയുടെ പരിശോധനയ്ക്കും കോടതിയുടെ പരിഗണനയിലേക്കും വന്നിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളടക്കം വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകൾ ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്നതായിട്ടുണ്ട് എന്നതാണ്. അതിനെ വിശ്വസിക്കാമെങ്കിൽ, അത് വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ ഇതുവരെ നിരത്തിയ വാദങ്ങളിൽ നിന്നെല്ലാം പിന്നോട്ട് പോകേണ്ടി വരും. ഇല്ല സാർ, ഞാൻ ഇത് നമ്മൾ എന്തായാലും അല്ല, കേരളക്കരയിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണല്ലോ പോലീസുകാർ കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ്. 99% നല്ലതാണ്. പക്ഷേ ശ്രീ ബൈജു പോലോസ് അടക്കമുള്ള ചില ആൾക്കാർ സ്ഥാപിത താല്പര്യങ്ങൾ വെച്ച് മുമ്പ് നമ്പിനാരായണനെ കേരള പോലീസിലെ ചിലർ വേട്ടയാടിയതുപോലെ ദിലീപിനെ വേട്ടയാടുകയാണ്. ഇതാണ് വാദം. അതുകൊണ്ട് എല്ലാ പോലീസുകാരും മോശമാണെന്നല്ല, ശ്രീലേഖ മാഡത്തെ പോലെ ശ്രീജിത് സാറിനെ പോലെ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരുപാട് ഓഫീസർമാർ അതിലുണ്ട്. എന്നാൽ ബൈജു പോലോസ് അടക്കമുള്ളവരുടെ മോശമായ ഇടപെടലിൽ ഉണ്ടായിരുന്ന ഒഫീഷ്യലി രാമൻപിള്ള സാർ കോടതിയിൽ പറഞ്ഞ വാദഗതിയാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു ഓഫീസറിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നത് ശരിയല്ല. ഇത് ഒഫീഷ്യലി കോടതിയിൽ പറഞ്ഞൊരു വാദഗതി പറയുകയാണ്. ഉദാഹരണം, ബൈജു പോലോസിനെ ദിലീപ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ദിവസം കോടതിയിൽ കേസ് പോലും നടന്നിട്ടില്ലായിരുന്നു. ഇനി രണ്ട്, ക്രൈംബ്രാഞ്ച് യഥാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുന്ന രീതിയിലുള്ള കുറ്റപത്രമാണ്. ഒരു കാര്യം പറയാം, മാഡം കാവ്യയാണെന്ന് എത്ര ദിവസം നമ്മളെല്ലാം ചർച്ച ചെയ്തു, നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്തു. കാവ്യ അവസാനം എങ്ങനെ സാക്ഷിയായി? ബാലേന്ദ്രകുമാർ പറയുന്ന സോക്കോൾഡ് വെളിപ്പെടുത്തൽ ശരിയാണെങ്കിൽ കാവ്യ മാധവൻ ഇതിൽ പ്രതിയാകണ്ടേ? ഇതിലെ കൊളാബറേറ്റർ ആകണ്ടേ? ഞാൻ തിരുത്തിക്കോട്ടെ, മാഡം കാവ്യയാണെന്ന് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ. ഇല്ല, താങ്കളല്ല മുഖ്യധാരാ മാധ്യമം, ഞാൻ ചാനലിന്റെ പേര് പറയുന്നതേ ഉള്ളൂ, മുഖ്യധാരാ മാധ്യമങ്ങൾ. എന്നിട്ട് ഇന്നലെ അങ്ങയുടെ ചാനലിൽ തന്നെ നമ്മുടെ ബാലേന്ദ്രകുമാർ ഒന്ന് പറയുന്നത് എന്തെന്ന് അറിയാമോ? ഞാൻ മാഡം കാവ്യയാണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് മാഡം ദിലീപിന്റെ രണ്ടാമത്തെ ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ കാവ്യയാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് പോലെയാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഇതിൽ വഞ്ചിക്കപ്പെട്ടത് മാധ്യമങ്ങളാണ്. ബാലേന്ദ്രകുമാറിന്റെ അടക്കമുള്ള ദിലീപ് വിരോധികളുടെ കൺക്ലൂഷൻ നമുക്ക് ഈ കാര്യങ്ങളിൽ ഒന്നും വേണ്ട എന്നാണ്. പ്രത്യേകിച്ച് താങ്കൾ ഇപ്പോൾ നിയമപഠനത്തിലൊക്കെ ആണല്ലോ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ്, ആ കേസിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്ന കുറ്റപത്രം, അനുബന്ധ കുറ്റപത്രം, അതിനകത്തുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൽ പോലീസിന്റെ ക്ലെയിം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ക്ലെയിം, ഈ വന്നിരിക്കുന്ന മുഴുവൻ വിവരങ്ങളെയും സാധൂകരിക്കുന്ന തെളിവുകൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് കോടതിയുടെ പരിശോധനയിലിരിക്കുന്ന കാര്യമാണ്. ഞാൻ താങ്കളുടെ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ അന്വേഷിക്കാൻ കാരണം, ഉറച്ചൊരു നിലപാട് ഈ വിഷയത്തിൽ താങ്കൾ സ്വീകരിച്ചിട്ടുണ്ട്, അതൊന്ന് ദിലീപ് നിരപരാധിയാണെന്നും ഈ കേസുകളും തെളിവുകളും ഒക്കെ കെട്ടിച്ചമച്ചതാണെന്നുമാണ്, അതിന് ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന് കഴിഞ്ഞ ദിവസവും താങ്കൾ വാദിച്ചു. അതിന് വിപരീതമായിട്ടുള്ള ഒരു വിവരമാണ് അനുബന്ധ കുറ്റപത്രത്തിലെ വിശദാംശങ്ങളായി പുറത്തു വരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ താങ്കളെ വിളിച്ചത്. അല്ല, ഒരു വരി കൂടി, ശ്രീ ഗോപീഷിന്റെ ഇക്കാര്യത്തിൽ ഏറ്റവും ബഹുമാനം എനിക്കുള്ളത് അങ്ങ് വളരെ ലീഗലി കറക്റ്റ് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് പോലീസിന്റെ ക്ലെയിമാണ്. ആ ക്ലെയിം തെളിവാണോ എന്ന് വാലിഡേറ്റ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ്. അത് കോടതി പറയട്ടെ. പക്ഷേ കുറ്റപത്രത്തിലുള്ള പോലീസിന്റെ ക്ലെയിമുകൾ മാത്രമാണ്, ആ ക്ലെയിമുകൾക്ക് ലീഗൽ സാങ്ക്ടിറ്റി ഇതുവരെ ഇല്ല. കാര്യം ക്ലിഞ്ചിങ് എവിഡൻസോ കൺക്ലൂസീവ് എവിഡൻസോ തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്തില്ല. അപ്പൊ ലീഗലി നോക്കുകയാണെങ്കിൽ ഇത് തകർന്നു വീഴാൻ പോകുന്നൊരു കുറ്റപത്രമാണെന്ന് ഒരു നിയമവിദ്യാർത്ഥിക്കോ നിയമത്തിന്റെ കണ്ണിലൂടെ പറയാൻ കഴിയൂ. കാരണം സ്ട്രോങ് ആയ ഒരു എവിഡൻസും സ്ഥാപിക്കാൻ, ഇവർ തമ്മിലുള്ള ലിങ്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണം, പൾസർ സുനിയുടെ അമ്മ ശോഭനയുടെ അക്കൗണ്ടിലേക്ക് 100,000 രൂപ ഇട്ടു കൊടുത്തു എന്ന് പറഞ്ഞു. അതറിയാൻ എത്രയൊക്കെയോ വഴികളുണ്ട്. ഏത് അക്കൗണ്ടിൽ നിന്നിട്ടു, അല്ലെങ്കിൽ ഏത് ബാങ്ക് ചെന്നിട്ടു, ആര് ചെന്നിട്ടു, ബാങ്കിൽ CCTV ഉണ്ട്, ദിലീപുമായി ബന്ധമുള്ള ആരെങ്കിലും ആണെങ്കിൽ തെളിയിക്കാൻ എളുപ്പമല്ലേ?
അല്ലെങ്കിൽ ദിലീപും പൾസർ സുനിയും ഏതെങ്കിലും ഒരു ടവർ ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നോ, പരസ്പര കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ, ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വളരെ ഫ്ലിംസി ആയ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പോലീസ് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് ദിലീപ് അനുകൂലികളെന്ന് അഭിമാനത്തോടെ സ്വയം വിളിക്കുന്ന ഞങ്ങളുടെ വാദം. ശരി, രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഈ കേസിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ദിലീപിന് അനുകൂലമായിട്ടായിരിക്കും കാര്യങ്ങൾ മാറുക എന്ന വാദം രാഹുൽ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അനുബന്ധ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ആ വാദത്തിൽ രാഹുൽ ഈശ്വർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമാന നമ്മളോടൊപ്പം ടെലിഫോണിലുണ്ട്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമാന, ഈ അനുബന്ധ കുറ്റപത്രത്തിൽ പോലും ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന സുപ്രധാനമായ തെളിവുകൾ ഉണ്ടെന്ന് കോടതിയിൽ ഈ അന്വേഷണ സംഘം വിവരങ്ങൾ നൽകുകയാണ്. ഞാൻ ഈ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കേസിനെ ഇതെങ്ങനെ ബാധിക്കും? നോക്കൂ ഗോപികൃഷ്ണൻ, ഒരു ഒരു വലിയ ഒരു ഗതികേടില് നിൽക്കുകയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ ഒരു ഘട്ടത്തിൽ. അതായത് ഈ നാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് വലിയൊരു ഒരു ഒരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നു. ഒരു ഒരു തരത്തിലും ഇവർക്ക് ഒരു ചെയിൻ ഓഫ് എവിഡൻസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റാത്ത കുറെ തെളിവുകൾ ഉണ്ടെന്ന് പലപ്പോഴും വാദിക്കുന്നു. അതിനുശേഷം ഇപ്പൊ സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള പരമാവധി ശ്രമങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒടുവിൽ കോടതികൾ ഇടപെട്ടുകൊണ്ട് അതിനെ തടഞ്ഞൊരു ഡെഡ്ലൈൻ വരികയും നിർബന്ധിതരാകുകയും ചെയ്യുന്നു ഇവരെ സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനിയാണ് യഥാർത്ഥത്തിൽ വിചാരണ ആരംഭിക്കേണ്ടത്. ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ ഡിഫൻസിന് കഴിയില്ലല്ലോ. അപ്പൊ കുറ്റപത്രത്തിൽ തെളിവുണ്ട് എന്ന് പറയുന്ന തെളിവ് ഒരു ചെയിൻ ഓഫ് എവിഡൻസ് ആയി അതിന് ഒരു ഒരു സാക്ഷിമൊഴി അല്ലെങ്കിൽ ഒരു തെളിവ് മറ്റൊന്നിനെ കൊറോബറേറ്റ് ചെയ്തുകൊണ്ട് ഇത് ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവ് കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഒരാളെ കൺവിക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടുന്ന് അയാളെ ചെയ്യുന്നതും. അപ്പോ അതിലേക്ക് എത്താൻ പ്രോസിക്യൂഷൻ ആകും എന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഒരാളെ മാത്രം, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാത്രം വിസ്തരിക്കാൻ ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു നാടകം വീണ്ടും ആരംഭിച്ചത്. ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു ഒരു സാക്ഷിയെ പ്ലാന്റ് ചെയ്യുന്നു, അത് അങ്ങനെ പ്ലാന്റ് ചെയ്തിട്ട് ഈ ഒരു നാടകം ഈ ഘട്ടങ്ങളിലൊക്കെ കളിക്കുന്നു. അപ്പോ എന്തെങ്കിലും എന്തെങ്കിലും മെറ്റീരിയൽ അല്ലെ, ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസ് ആയിട്ടുള്ള മെമ്മറി കാർഡ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അതിന്റെ ഒറിജിനൽ കോപ്പി കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അത് കോപ്പി ചെയ്തു എന്ന് പറയുന്ന ഒരു 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 മെമ്മറി കാർഡ് മാത്രമാണ് ഇപ്പോൾ കൈവശമുള്ളത്. സമാന രീതിയിൽ ഇതിലെ ഏറ്റവും വലിയ സാക്ഷിയായിട്ടുള്ള ബാലചന്ദ്രകുമാർ ഒറിജിനലി റെക്കോർഡ് ചെയ്തിട്ടുള്ള സാംസങ് ടാബ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അത് പിന്നീട് മാറ്റപ്പെട്ട ലാപ്ടോപ്പ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അവിടെ നിന്ന് പിന്നെ അത് കോപ്പി ചെയ്യപ്പെട്ടിട്ടുള്ള പെൻഡ്രൈവ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ബാലചന്ദ്രകുമാർ കൊടുത്തിട്ടുള്ള കുറച്ച് പിന്നെ ഗാഡ്ജറ്റ്സുകൾ ഡിവൈസുകൾ അതിലുള്ള തെളിവുകളാണുള്ളത്. അപ്പോ ഇത്തരം തെളിവുകളുടെ പിന്നെ ഇവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് FSL റിപ്പോർട്ടുകളാണ്. ഈ FSL റിപ്പോർട്ടിന്റെയും അതുപോലെ തന്നെ ഇത്തരം എവിഡൻസുകളുടെയും ഒക്കെ ആധികാരികത നമ്മൾ നേരത്തെ ഫ്രാങ്കോ കേസിൽ കണ്ടതല്ലേ. അതായത് പ്രോസിക്യൂഷൻ തന്നെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ അതിനിടയിൽ, അതായത് ഇപ്പോൾ ഈ ബാലേന്ദ്രകുമാർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, അതായത് ഈ ദൃശ്യങ്ങൾ ദിലീപിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, ആ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ ഇവ രണ്ടുപേരും ദിലീപും അനൂപും ഒരുമിച്ചിട്ട് കാണുന്നു, അതിനുശേഷം അത് കൊടുത്തയക്കുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ കേസിലെ സാക്ഷികളെ കൂറുമാറ്റാനും ഇതിലെ തെളിവുകൾ നശിപ്പിക്കാനും ഉദ്യോഗസ്ഥർക്കെതിരെ വധം അവരെ വധിക്കാൻ ഗൂഢാലോചന നടത്താനും ഒക്കെ ദിലീപ് നടത്തിയെന്ന് ബാലേന്ദ്രകുമാർ ആരോപിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെയെല്ലാം ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഈ അനുബന്ധ കുറ്റപത്രത്തിലുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ക്ലെയിം. അങ്ങനെയാണെങ്കിൽ അത് ഈ കേസിൽ വളരെ നിർണായകമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ യഥാർത്ഥത്തിൽ ഈ വിചാരണ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിലല്ലേ ഇപ്പോഴുള്ളത്? അല്ല, ഗോപികൃഷ്ണൻ തന്നെ ഇപ്പൊ പറഞ്ഞു ഇതിൽ ഇപ്പൊ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു, സാക്ഷി മൊഴികളെ തിരുത്താൻ വേണ്ടി ദിലീപിന്റെ ശ്രമം ഉണ്ടായി എന്നൊക്കെ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ബാലേന്ദ്രകുമാറിന്റെ മൊഴികളുണ്ട്, അതുപോലെ തന്നെ ആള് മറ്റു സാക്ഷി മൊഴികളുണ്ട് എന്നൊക്കെ. ഗോപികൃഷ്ണൻ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം ഈ കുറ്റപത്രത്തിൽ പറയുന്നതിന് മുമ്പ് ഈ തെളിവുകൾ എവിടെയായിരുന്നു കൊടുക്കേണ്ടത്? 369(2) പ്രകാരം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണം. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കണ്ടീഷണൽ, ആ കണ്ടീഷണൽ ബെയിലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ടാമ്പർ ചെയ്യാൻ തെളിവ് ടാമ്പർ ചെയ്യാൻ ശ്രമിക്കുകയോ വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രോസിക്യൂഷന് കോടതിയെ സമീപിച്ചുകൊണ്ട് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ കോടതിയിൽ 2 പ്രാവശ്യം പ്രോസിക്യൂഷൻ പോയി. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ മാസം പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞു, ദ പ്രോസിക്യൂഷൻ ഹാസ് മിസറബിളി ഫെയിൽഡ് ടു എസ്റ്റാബ്ലിഷ് അക്യൂസ്ഡ് ഈ അക്യൂസ്ഡ് ഏതെങ്കിലും രീതിയിൽ ടാമ്പർ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ശ്രമിച്ചു എന്നുള്ളത്. അപ്പൊ അത് അവിടെ തന്നെ കോടതിയുടെ ഒരു സെറ്റിൽഡ് പൊസിഷനായിട്ട് നിൽക്കുകയാണ്. അത് ആവർത്തിച്ചു ഈ കുറ്റപത്രത്തിൽ എന്നല്ലാതെ അതിനൊന്നും ഒരു എവിഡൻറി വാല്യൂ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ അനുബന്ധ കുറ്റപത്രം കൊടുത്തു, വളരെ എഫക്റ്റീവായിട്ട്
ഒരു 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 പ്രോസിക്യൂഷൻ ഒരു ട്രയൽ നടത്തി പുറത്തു വരട്ടെ. ഇപ്പൊ ഞാൻ നേരത്തെ ആരെങ്കിലും പറയുന്നത് പോലെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിചാരണ യഥാർത്ഥത്തിൽ നടങ്ങാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അനുബന്ധ കുറ്റപത്രത്തിലെ വിവരങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഏതായാലും അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഈ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്ത ഈ കേസിൽ ഈ പുതിയ അനുബന്ധ കുറ്റപത്രം എന്താണ് ഈ കേസിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.